രണ്ട് ശബുന്ന ശഫി ഇബാദത്തില്ലാ. ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻ, പന്തുകളി, ഫുട്ബോൾ കളി, ഷട്ടിൽ ബാറ്റ്, ടി വി, സീരിയല്, സിനിമ, ലൈനടി, ലൈൻ പിടുത്തം, കണക്ഷൻ കൊടുക്കല്, കണക്ഷൻ കൊടുപ്പിക്കൽ, ബ്രോക്കിംഗ് പണി, ബ്രോക്കർ പണി, എല്ലാ പണികളും ചെയ്ത ന്യൂ ജനറേഷൻ. നിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ രണ്ടാമത് വിളിക്കുന്നത് ബാ, രണ്ടാമത് വിളിക്കുന്നത് നിങ്ങളെയാണ് വിളിക്കുന്നത്. അർശിന്റെ തണൽ വേണം, അർശിന്റെ തണൽ കണ്ടുക, അർശിന്റെ തണൽ കണ്ടുക, കണ്ടില്ലേ? ബാ ബാ. ഇപ്പൊ ഇന്ന് ന്യൂ ജനറേഷന്റെ മൊബൈലിൽ മൊത്തം ഇപ്പൊ അതാണല്ലോ. ഓരോരോ രാജ്യത്തിനനുസരിച്ച്, ഓരോരോ നാടിനനുസരിച്ച്, ഇപ്പൊ അറബികൾ പോലും അത് അതിപ്പോ എങ്ങനെ കണ്ടുക്ക കണ്ടുക്ക എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത് പോലെ ഇപ്പൊ എല്ലാരും അത് തന്നെ എന്റെ പിന്നാലെ അങ്ങോട്ട് പോലെ അത് തുടങ്ങി വെച്ചാരാ? മുസ്ലിം പെണ്ണ്. ഇനി സിനിമ എടുക്കാൻ പോകുന്നാരാ? മുസ്ലിം കുടുംബം. ഇതാരാ ലോകത്തെ പരിചയപ്പെടുത്തത്? അത് മുസ്ലിം. ഇപ്പൊ ഈ ചൂട് സഹിക്കാൻ വയ്യ. 15,14,000 ചില്ലുവാന കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഗർജിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് സഹിക്കാൻ നമുക്കിപ്പോ കഴിയുന്നില്ല. വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്, ഓടുകയാണ്. ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടി, 20 വർഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ. പക്ഷെ വെള്ളമില്ല. ഇപ്പോഴും ടാങ്കർ ലോറി ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം, 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 വെള്ളമില്ല. മഴയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശിന്റെ തണൽ രണ്ടാമതായി അള്ളാഹു നൽകാന്ന് പറയും നമ്മുടെ ചെറുപ്പക്കാരാണ്. ആ വിഷയം ഒരുപാട് ചർച്ച ചെയ്യാനുള്ളതാണ്. യുവാക്കളെ, നിങ്ങളുടെ യുവത്വത്തിലുള്ള ഇബാദത്താണ് അള്ളാഹുക്ക് വേണ്ടത്. അള്ളാഹുക്ക് അതാണ് വേണ്ടത്. നിന്ന് നിസ്കരിക്കുന്ന ആ ഒരു ചുറുചുറുക്ക്, അതാണ് കൂലി കൂടുതൽ. ഇന്ന് വയസ്സരെന്താ? എന്നാ പിന്നെ എന്താ അള്ളാഹു തല വയസ്സന്മാർക്ക് അർശിന്റെ തണൽ കൊടുക്കാന്ന് പറയാത്തത്? ഈ വയസ്സന്മാർ കസേര എടുത്തിട്ട് പള്ളിയിലേക്ക് വരാം, ഇരുന്ന് നിന്ന് നമസ്കരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമല്ലേ ഉള്ളൂ ഇരുന്ന് നമസ്കരിക്കലേ? അപ്പൊ അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കുകയാണ്. സുജൂദും റുക്കൂഉം വേണ്ടവണ്ണം പരിപൂർണമായിട്ട് നിറവേറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് യുവാക്കൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുകയാണ്. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ബലഹീനതയിൽ നിന്നാണ്. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോരക്കുഞ്ഞ്, ആ കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോൾ, ആ പൊന്നുമോൻ, ആ പൊന്നുമോൾ, മറ്റൊരാളുടെ പരസഹായമില്ലാതെ കഴിയാൻ പറ്റുകയില്ല, ഒരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. അല്ലാഹു അള്ളാഹു ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ബലഹീനതയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം നൽകിയില്ലേ? അള്ളാഹു യുവത്വം നൽകിയില്ലേ? ആരോഗ്യത്തിലെ ഗാത്രരാക്കിയില്ലേ? യുവാക്കളെ, നിങ്ങളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം, നിങ്ങളോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. നല്ല ഓടിച്ചാടി നിസ്കരിക്കാനും പള്ളി പോകാനും പറ്റിയ പവർ. രാവിലെ ഓടുന്ന മാരത്തോൺ ഓട്ടം, എത്ര ഓട്ടാ ഓടുക! കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും, വീട്ടിൽ നിന്ന് പള്ളി വരെ സുബഹിക്ക് ഓടൂല, മഹല്ലിലേക്ക് നമ്മൾ ഓടൂല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടും, പക്ഷേ അത് ടി വിയിൽ കാണും. നിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഓടുന്നത് ടി വിയിൽ കാണൂല, കാണൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് മറ്റൊരു വർഗത്തെ കൊണ്ട് ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. നീ പള്ളിയിലേക്ക് പോകുന്ന വഴിയോരങ്ങളിൽ മലക്കുകൾ ക്യാമറയുമായി നിൽക്കുകയാണ്. നീ വീട്ടിൽ നിന്ന് ഒളിവെടുത്തിട്ട് ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് നീ നടന്നു പോകുന്ന ഓരോ ചുവടുവെപ്പുണ്ടല്ലോ, ആ ചുവടുവെപ്പും മലക്കുകൾ ഒപ്പിയെടുക്കുകയാണ്. ആ മലക്കുകൾ ഒപ്പിയെടുത്തുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിച്ചിട്ട് പറയുകയാണ്, പടച്ച റബ്ബേ, ഈ പാവപ്പെട്ട യുവാവുണ്ടല്ലോ, ഈ പാവപ്പെട്ട സഹോദരിയുണ്ടല്ലോ, ഈ അർശിന്റെ തണലിന് അർഹനാണ്, അർഹയാണ് അല്ലാഹ്. യുവാക്കൾക്ക് അർശിന്റെ തണൽ എന്തേ? സുബഹി സമയത്തും ഇദ്ദേഹം പള്ളിയിലേക്ക് ഓടുന്നു, പള്ളിയിലേക്ക് ഓടുന്നു. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ.
എത്ര ജോലിയായാലും എത്ര യാത്രയായാലും എവിടെയായാലും വിളിക്കുന്നു, നമ്മളെ ആരോ വിളിക്കുന്നു, ആരോ വിളിക്കുന്നു. പെട്ടെന്ന് ചിന്തയുണ്ടാകും. ഇന്നെവിടെ കേൾക്കാൻ, ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ ബാങ്ക് വിളിക്കുമ്പോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആറ് സ്ഥലത്തുള്ള സംസാരം 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയും. ഒന്ന് ഇന്ദൽ അദാൻ യുഹബിതു അമല 30 സന, 30 വർഷത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയും ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കൽ. അത് മാത്രം മതിയല്ലോ, ബാക്കിയുള്ള പറയേണ്ട കാര്യമില്ല. ആറ് കാര്യം, ആറ് സ്ഥലത്തെ സംസാരം സൂക്ഷിക്കണം. പറഞ്ഞ കർഷകർ ചിലപ്പോ അമൽ ചെയ്താലോ. പള്ളിയിൽ മസ്ജിദിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല. ജന്നിബോ മസാജിദകും സിബിയാനകും വമജാനീനകും വശറാകും വബൈഅകും വറഫഅ സ്വാതികും വസല്ല സയൂഫികും വഖുസൂമാതികും واتخذوا ابوابها المطاهر وجمروها في الجمعه كما قال عليه السلام. அது விஷயம் அங்கட்டு போவும். அதുകൊണ്ട് മസ്ജിദിൽ സംസാരം പാടില്ല. നബി നമ്മൾ പറഞ്ഞ മറ്റൊരു ഹദീസ് അതുകൊണ്ട് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ചില ആളുകൾ പറയും മസ്ജിദിൽ സംസാരിച്ചാൽ ഇപ്പ എന്തേ, ഇനി ഒരുപാട് ഹദീസ് ഉണ്ട്, പോകുന്നില്ല, കടക്കുന്നില്ല, സമയമില്ല. الحديث في المسجد يحبط عمل 30 سنة. الحديث عند تلاوة القرآن قرآن ودنبو سمسار كرده. وإذا قرئ عليهم القرآن وإذا قرئ القرآن فاستمعوا له وانصتوا لعلكم ترحمون. ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. ഖുർആൻ ഓതുന്ന സദസ്സിൽ സംസാരിച്ചാൽ അമലുകൾ നഷ്ടപ്പെടും. അൽ ഹദീസു ഇൻദ മജ്ലിസിൽ ഇൽമ, മജ്ലിസിൽ ഇൽമ, ഇൽമിന്റെ മജ്ലിസിൽ സംസാരിക്കരുത്, അനാവശ്യ ഭാഷണം പാടില്ല. അത് തെറ്റാണ്, തെറ്റാണ്. യുഹബിതു അമല 30 സന, 30 വർഷത്തെ അമല നഷ്ടപ്പെട്ടു പോകും. അൽ ഹദീസു ഇൻദൽ മയ്യത്ത്, മയ്യത്തിന്റെ അരികിൽ വെച്ച് സംസാരിക്കരുത്. ഇദാ ഹദർതുമുൽ മയ്യത്ത് ഫഖൂലു خيرا فان الملائكه تؤمنون على ما تقولون. മയ്യത്ത് വീട്ടിൽ പോയാൽ, മയ്യത്തിന്റെ അരികിൽ പോയാൽ നല്ലതല്ലാത്തതൊന്നും നിങ്ങൾ പറയരുതേ. മാലാകമാർ നിങ്ങളുടെ സംസാരത്തിന് ആമീൻ പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. الحديث عند المقابر മഖബറകളിൽ ദുനിയാവിന്റെ ഭാഷണം അരുതേ, അരുതേ. മയ്യത്ത് അടക്കാൻ പോകുമ്പോൾ പള്ളിയുടെ മഖബറുകളിൽ ദുനിയാവിന്റെ ഭാഷണം പാടില്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇസ്തഗ്ഫിറു ലി അഖീകും ഫഇന്നഹു ആന യുസ്അൽ സലൂലഹു അത്തസ്ബീത്. ആ മയ്യത്ത് അടക്കുമ്പോൾ ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കിയിട്ട് ആ സഹോദരന് വേണ്ടി, തസ്ബീത്തിന് വേണ്ടി ചോദിക്കണേ. അല്ലാഹുമ്മ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, ഓതണേ ഓതണേ, ദുനിയാവിന്റെ സംസാരം ഒഴിവാക്കണേ. സംസാരം അമലുകൾ നഷ്ടപ്പെടുന്നു. സൂക്ഷിച്ചോളി.